നമസ്കാരം കാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം സ്കൂൾ അധ്യാപകരെയാണ് ഭീകരർ വെടിവെച്ചു കൊന്നത് ഇത്ഹാ പ്രദേശത്താണ് സംഭവം നടന്നിരിക്കുന്നത് കാശ്മീരി പണ്ഡിറ്റായ അധ്യാപകനെയും സിഖ് വനിതാ പ്രിൻസിപ്പാളിനെയുമാണ് ഭീകരർ സ്കൂളിൽ അതിക്രമിച്ചു കയറി വെടിവെച്ചു കൊന്നത് സതീധർ കൗർ ദീപക് ചന്ദ് എന്നിവരെയാണ് കൊല്ലപ്പെട്ടത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് നാലാമത്തെ സംഭവമാണ് ഹിന്ദു പണ്ഡിറ്റുകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നത് ഭീകരർ പതിവാക്കിയിരിക്കുകയാണ് സ്കൂളും പരിസരവും സൈന്യത്തിന്റെ വലയത്തിലാണ് ഭീകരർക്കായി ശക്തമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തീവ്രവാദികളുടെ വെടിയുണ്ടകളാൽ പിതാവിനെ നഷ്ടപ്പെട്ട ഒരു മകളുടെ ധൈര്യത്തിന്റെയും നിർഭയത്വത്തിന്റെയും വാക്കുകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് തന്റെ കുടുംബത്തിലെ പോരാളിയായ തന്റെ പിതാവ് കാശ്മീരി പണ്ഡിറ്റ് ബിസിനസ്സുകാരൻ മഖാൻലാൽ ബിദ്രുവിന്റെ മരണത്തിൽ കണ്ണീർ ഡോക്ടർ സ്മൃതി മാധ്യമങ്ങളോട് സംസാരിച്ചത് ചൊവ്ഴ്ചയാണ് ബിന്ദ്രു തന്റെ ഫാർമസിയിൽ വെടിയേറ്റു മരിച്ചത് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കൊല്ലാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് മഹാൻലാലിന്റെ ആത്മാവിനെ കൊല്ലാൻ കഴിയില്ല പാകിസ്ഥാൻ പിന്തുണയുള്ള ടിആർഎഫ് നടത്തിയ വ്യത്യസ്ത ആക്രമണങ്ങളിൽ ബിന്ദ്രുവും മറ്റു രണ്ട് സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു നിനക്കൊക്കെ പിന്നിൽ നിന്നും വെടിവെക്കാനും കല്ലെറിയാനും മാത്രമേ അറിയൂ ധൈര്യമുണ്ടെങ്കിൽ മുന്നിൽ വരൂ ർക്കൂ സംസാരിക്കൂ ഞാൻ വെല്ലുവിളിക്കുന്നു എന്നും സ്മൃതി പറയുന്നു തെണ്ണൂറുകളുടെ തുടക്കത്തിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ പാലായന സമയത്ത് അവരുടെ പിതാവ് എങ്ങനെയാണ് ഭീകരർക്ക് മുന്നിൽ മുട്ടുമടക്കാത്തതെന്നും ഇക്ബാൽ പാർക്കിലെ ലാൻഡ്മാർക്ക് ബിദ്രോ മെഡിറ്റേറ്റ് ഫാർമസി നടത്തി കുട്ടികളടങ്ങിയ ഒരു കുടുംബത്തെ വളർത്തിയതിനെ കുറിച്ചും അഭിമാനത്തോടെയാണ് സ്മൃതി സംസാരിച്ചത് ഞാൻ ഒരു അസോസിയേറ്റ് പ്രൊഫസറാണ് ഞാൻ പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങിയത് എന്റെ അച്ഛൻ സൈക്കിളിൽ നിന്നാണ് തുടങ്ങിയത് എന്റെ സഹോദരൻ ഒരു പ്രശസ്ത പ്രമേഹ രോഗ ചികിത്സാ വിദഗ്ധനാണ് അമ്മ കടയിലാണ് അതാണ് മഖാൻ ലാൽ ബിന്ദ്രു ഞങ്ങൾക്ക് നൽകിയ സ്വത്ത് അദ്ദേഹം ഒരു കാശ്മീരി പണ്ഡിറ്റാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല എന്നും പറയുന്നു കാശ്മീരി പണ്ഡിറ്റായ താൻ ക്ലാസ്സിലെ ഏക ഹിന്ദു പെൺകുട്ടിയായിരുന്നു ഒരു ഹിന്ദു ആയിരുന്നിട്ടും ഞാൻ ഖുറാൻ വായിച്ചിട്ടുണ്ട് ഖുറാൻ പറയുന്നത് നിങ്ങൾക്ക് ശരീരത്തെ കൊല്ലാൻ കഴിയും ആത്മാവ് ജീവിക്കുന്നു എന്നാണ് അതിനാൽ ബിന്ദ്രുവിന്റെ ആത്മാവ് ജീവനോടെ നിലനിൽക്കുമെന്നാണ് സ്മൃതി പറയുന്നത് സ്മൃതിയുടെ വാക്കുകൾക്ക് വലിയ പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് അതേസമയം തന്നെ കാശ്മീർ വിരുദ്ധരെ ആക്രമിക്കുമെന്ന് ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം കശ്മീരി പണ്ഡിറ്റായ മഹാൻലാൽ ബിന്ദ്രയെ ഭീകരർ വെടിവെച്ച് കൊന്നിരുന്നത് ഇതിന് തുടക്കമെന്ന രീതിയിലായിരുന്നു ശ്രീനഗറിലെ ഇക്ബാൽ പാർക്കിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം ആക്രമണത്തിൽ ഉത്തരവാദിത്തം ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് കശ്മീർ വിരുദ്ധർക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് സംഘടന പ്രസ്താവിച്ചിരിക്കുന്നത് മഖാൻ മഹാൻലാൽ ബിന്ദ്രോയെ ർഎസ്എസിന്റെ സഹായി എന്ന് വിശേഷിപ്പിച്ച ദി റെസിഡൻസ് ഫ്രണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ വിലാപിക്കരുതെന്ന് കാശ്മീരികളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ കാശ്മീരികളെ പ്രത്യേകിച്ച് യുവാക്കളെ ഉൾപ്പെടുത്തി സെമിനാറുകളും യോഗങ്ങളും വിൻഡ്രോ സംഘടിപ്പിക്കാറുണ്ടെന്നും ദി റെസിഡൻസ് ഫ്രണ്ട് പ്രസ്താവനയിൽ പറയുന്നുണ്ട് പിതാവിനെ കൊന്ന ഭീകരരുടെ സംവാദത്തിന് ക്ഷണിച്ച വെല്ലുവിളിച്ച ബിന്ദ്രോയുടെ മകൾ ശ്രദ്ധയെയും ഭീകരർ സംഘടന വിമർശിച്ചു അവൻ്റെ മകൾ കുറിച്ച് കുറയ്ക്കുന്നു ഇത് കാണുന്ന കശ്മീരികളുടെ കണ്ണും മനസ്സും ഈ വൃത്തികെട്ട ആളുകൾക്കെതിരെ തുറക്കണം ദി റെസിഡൻസ് ഫ്രണ്ട് പറഞ്ഞു ശ്രീനഗറിലെ കടയിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് ഭീകരരുടെ വെടിയേറ്റ് ബിന്ദ്രോ മരിച്ചത് മഖാൻലാലിന് പുറമെ മറ്റ് രണ്ടുപേരും ഭീകരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ്